C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കൊടുക്കുന്ന കൊടുക്കുന്നത് കമട്ടാണല്ലോ അപ്പച്ചി. അത് അങ്ങനെ അടി, കൊറേ നാളത്തേക്ക് ഇതിങ്ങനെ വലഞ്ഞു പോവും. എന്ത് കഴിച്ചാലും ഓക്കാനിക്കും, ഓക്കാനിച്ച് ഓക്കാനിച്ച് ഊപ്പാട് വരും. ഇരിക്കും. അതെ, എനിക്ക് വിശേഷമാണെന്ന് അറിഞ്ഞുടനെ എന്റെ ശാന്തേട്ടൻ ഒറ്റ ചാട്ടുമായിരുന്നു. അതെന്തിനാ ചാടിയത്? സന്തോഷം കൊണ്ട്. എനിക്ക് പച്ചമാങ്ങയോട് അത്ര വലിയ പ്രതിപത്തി ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വാളംപുളിയോടായിരുന്നു പ്രിയം. പിന്നെ ഈ വെങ്കായ റോസ്റ്റ്. ശാന്തേട്ടൻ പോറ്റി ഹോട്ടലിൽ പോയി ഈ വെങ്കായ റോസ്റ്റ് ഈ നെയ്യൊക്കെ ഒഴിച്ച് മുരുമുരാന്ന്. അയ്യോ, അങ്ങ് പാർലിങ് പാഞ്ഞു വരും. ഞാൻ അത് കഴിക്കും, ഉടനെ അങ്ങ് ഓക്കാനിക്കും. പിന്നെ ശാന്തേട്ടനടുത്ത വെങ്കായ റോസ്റ്റിന് ഓടും. ആതിരയുടെ അമ്മയെ പ്രസവിക്കാൻ വിട്ട പാടല്ലേ ഈ പറയുന്നത്? എന്നാ പിന്നെ ആ മകൾക്ക് വെങ്കായ റോസ്റ്റ് എന്ന് പേരിട്ടാ മതിയായിരുന്നു. സുലു, മതി മതി, നീ ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് മർമ്മം നോക്കി താങ്ങുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അയ്യോ അപ്പച്ചി, ഈ വെങ്കായ റോസ്റ്റ് എന്ന് കേട്ടപ്പോ ഒരു രസം തോന്നി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. തോന്നും തോന്നും. അയ്യടേ, അയ്യോ അവിടെ നിക്കേ. അപ്പോ ഇത് അപ്പച്ചി തയ്യാറാക്കിയ തന്ത്രമൊന്നുമല്ല, സത്യം തന്നെയാണ് മോളെ. ഇതൊക്കെ പതിവാ മോളെ, ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ഇതൊക്കെ ഉണ്ടാവും. ആ നോക്ക്, ആദ്യയുടെ കുഞ്ഞാ നിന്റെ വയറ്റില്, അത് മറക്കണ്ട. ആദ്യത്തെ മാസമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങ് മാറിക്കൊള്ളും. ആ മംഗള മാരണത്തിന്റെ വായു ഞാൻ അർപ്പിക്കും. ഇനി ഈ വീട്ടിൽ കിടന്ന് ശല്യം ഉണ്ടാക്കാൻ ഞാൻ അവരെ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന നീ എന്താ മനസ്സിലാക്കാത്ത? ആദി എന്ത് മനസ്സിലാക്കാന്? അനുഭവിക്കുന്നൊക്കെ ഞാനല്ലേ. എടാ, മംഗളപ്പച്ചി ആതിരെ മാത്രമല്ല കുറ്റക്കാര്. അവർക്ക് ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തതും അവരെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതും ഒക്കെ ദുർഗാമയാണ്. ഈ വീട്ടിൽ വിചാരിക്കുന്നത് എന്ത് നടക്കുന്നൊരു ധാരണ അവർക്കുണ്ട്. ആ ധാരണ വന്നത് ദുർഗാമയുടെ സപ്പോർട്ട് അവർക്ക് ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ എനിക്ക് അറിയാൻ. തുളസി, ഇവർ മൂന്നാളും ചേർന്നുള്ള ഒരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിന്നെ കൊണ്ട് ആതിരയെ കല്യാണം കഴിപ്പിക്കാമെന്ന ഉറച്ച വാഗ്ദാനമാണ് ദുർഗാമ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് നടപ്പാക്കാൻ അവരെന്തും ചെയ്യും. ഇവരോട് സംസാരിച്ച അന്തസ് അഭിമാനം പോകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അന്തസ്സുള്ള ഒരു ഭാരതീയ മഹിളാരത്നം വന്നിരിക്കുന്നു. കളിയാക്കിയല്ലോ. നീ എന്തെയ്യടി, നിങ്ങൾ എന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല. പറഞ്ഞേക്ക. പിന്നെ നീ വീരനായികയായ ധീരവനിത ഉണ്ണിയാർച്ചയല്ലേ, നാദാപുരത്ത് അങ്ങാടിയിൽ ഉറുമിയെടുത്ത് വീശിയവള്. ഇന്ന് നിർത്തിക്കോണം ഇതിനകത്തുള്ള നിങ്ങളുടെ വിളയാട്ടം. ഇല്ലടാ, ഇതിനൊരു പരിഹാരം കാണാതെ മംഗള ഇതൊന്നും നിർത്തില്ല. അതെ, ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, നിങ്ങൾ അവളെയും കൂട്ടി ഈ നിമിഷം ഇവിടെ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ അടിച്ചിറക്കും. പിന്നെ നീ ഞങ്ങളെ ഇറക്കാൻ ഇങ്ങോട്ട് വാടാ, നാണം കെട്ടാലും വേണ്ടില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടി ആതിരെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് മംഗള ഈ വീട്ടിൽ നിന്ന് പോകും. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങില്ലെങ്കിൽ ഇവിടെ രണ്ട് ശവം വീഴും, ഒന്ന് നിങ്ങളുടെതും മറ്റേ ആതിരയുടെയും. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇല്ലമ്മേ, ഈ സ്ത്രീ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ ഞാൻ നിർത്തില്ല. ഇവരിവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിലേ ഇവരെ ഞാൻ കാണുന്നില്ല. പറയാൻ പാടില്ല, ഇത് അപ്പച്ചി. ആരുടെ അപ്പച്ചി? ഇവരെന്റെ അപ്പച്ചൊന്നുമല്ല. ഇവരൊക്കെ അപ്പച്ചായിരിക്കുന്നതിന് നല്ലതേ ആത്മഹത്യ ചെയ്യുന്നതാ. അതെ, മാന്യമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമാളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അവളെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോവാൻ? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഇവിടെ ആണുള്ളത്. ഇനി മുതൽ ഇവനാണ് അവളുടെ ഉത്തരവാദിത്വം. ഇതിങ്ങനെ കേട്ടോണ്ട് എനിക്ക് പറ്റില്ല. അമ്മ സംസാരിക്കരുത്, ഈ നാശത്തിന് ഈ വീട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്ന അമ്മയാ. വിട്ടേ, തുളസിയോടുള്ള വൈരാഗ്യം തീർക്കാനേ അമ്മ വിളിച്ചേറ്റിയ വയ്യ വേലകളാ ഈ രണ്ടെണ്ണം.
കേക്ക് ദുർഗെ കേക്ക്. പൊന്നുമോന്റെ ശാസനകളും ചീത്തവിളികളും. അമ്മക്ക് ഇനി മതിയല്ലേ, വിടച്ച അമ്മക്ക് മതിയല്ലേ എന്നെ നാണം കെട്ടിയത്. ഇവിടെ ആരും ആരെയും നാണം കെടുത്തിട്ടില്ല. പിന്നെ ഇവരിതിനകത്ത് കയറിയിരുന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ അന്തസ്സും അഭിമാനമുള്ള കാര്യങ്ങളാണ്. എന്റെ കുഞ്ഞിന്റെ അന്തസ്സും അഭിമാനവും തകർന്ന കാര്യവും ഞാൻ പറയുന്നത്, അത് തെറ്റാണോ? അതിന് ന്യായവും നീതിയുക്തവുമായൊരു തീരുമാനം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ എന്റെ ആവശ്യം. നിങ്ങളെ ആ പെണ്ണിന് എന്റെ തലയെ കെട്ടിവെക്കാൻ പല മാർഗങ്ങളും പയറ്റി നോക്കി. എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, അവളെ കാണുന്ന എന്നെ കളിയാ. ഞാൻ ജീവനതുലെ സ്നേഹിക്കുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു. അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ എന്തിനാ നടക്കാത്തൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ആ പെണ്ണിനെ കൂടി എന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങളെ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്ത അവളെ കേട്ട 100 പേര് പുറകെ വരും. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഇതിനുത്തരം നിന്റെ അമ്മ തരും, ദുർഗ. അതെ, ഇനി ഇവിടെ ചോദ്യോത്തരവൊന്നും വേണ്ട. നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയാ, ആ മോളത്തെ റൂമിൽ വോമിറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന കൊച്ചുമാളെ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഇല്ല, ഞാൻ പോവില്ല. കൃഷ്ണപ്രസാദിന് ACP ആവാനേ പരകായ പ്രവേശമൊന്നും വേണ്ട, ഒരൊറ്റ ഫോൺ കോൾ മതി. പോലീസുകാരും നിങ്ങളെ വന്ന് തൂക്കി എടുത്തോളങ്ങ് പോകും. കാണോ നിങ്ങക്ക് ഭീഷണി മംഗളയോട് വേണ്ടടാ. നിന്റെ മകൻ എന്റെ ആതിരയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനാണെന്ന് അംഗീകരിക്കുന്നത് വരെ മംഗള ദേവമംഗലം വിട്ടു പോവില്ല. നീ പോലീസിനെയോ പട്ടാളത്തിനെയോ ഇറക്കിക്കോ, അതൊക്കെ ഈ മംഗളയ്ക്ക് പുല്ലാടാ പുല്ല്. നന്നായി, ആരൊക്കെ എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ മംഗളയും ആതിരയും പോവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.